ഗൈസ് ഇന്നൊരു സൺഡേ ആണ് സൺഡേ നമുക്ക് ലീവ് ഉള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ നമ്മൾ വീക്കെൻഡ്സ് എവിടെയെങ്കിലും പുറത്തു പോകും ഇല്ല ഇതുപോലുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് പക്ഷെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഹോളിഡേ ഒരു വ്ലോഗ് എടുക്കാത്തത് അപ്പോ യൂഷ്വലി നമ്മൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് യൂഷ്വലി നമ്മുടെ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ഫുഡ് ഒന്നും അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം എടുത്ത് ടേസ്റ്റി ആയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡുകളൊക്കെ നമ്മൾ വീക്കെൻഡുകളിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതൊരു ഈവനിങ് വ്ലോഗ് ആയിട്ട് എടുക്കാം കാരണം ഹോളിഡേ ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ല യൂഷ്വലി തന്നെ ജിമ്മിൽ പോയി വന്നു റെസ്റ്റ് ചെയ്തു ലഞ്ച് കഴിച്ചു ഇതൊക്കെ തന്നെ ആയിരുന്നു ഉള്ളത് അപ്പം പ്രത്യേകിച്ച് അതിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ കാണിക്കയില്ലായിരുന്നു അപ്പം നമുക്കൊരു നല്ല സ്വീറ്റ് ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് കരുതി ഇപ്പം ഇവിടെ നല്ല അപാര ചൂടാണ് സമയം ഇത്രയും നല്ല അപാര ചൂടാണ് അപ്പോൾ പുറത്ത് പോകാനായാലും ഒരു ഒരു മൂഡിൽ ഇത്രയും ഈ ചൂട് നമ്മൾ വെളിയിൽ പോയിട്ട് കുറേ സെറ്റ് ചെയ്ത് നല്ലാതെ അതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ഫണ്ടും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് വീട്ടിൽ തന്നെ നല്ല ഫുഡുണ്ടാക്കി കഴിക്കാമെന്ന് അപ്പോൾ ആദ്യം തന്നെ പോയി നല്ലൊരു ചായ ഇട്ട് കുടിക്കട്ടെ ഈവനിങ് ആ യൂഷ്വലി ഒന്നെങ്കിൽ ഒരു കോഫി അല്ലെങ്കിൽ ചായ പതിവാണ് അപ്പോൾ ഇന്നൊരു ചായ ഇടാൻ കരുതി മനു ആണെങ്കിൽ നല്ല കോൾഡ് ബാത്ത് ഒക്കെ എടുത്തോണ്ടിരിക്കാണ് ജിമ്മി പോയിട്ട് വന്നിട്ട് ഇന്നവൻ കാലിനാണ് ചെയ്തത് അപ്പോൾ കാലിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ കോൾഡ് ബാത്ത് എടുക്കാൻ എന്നോട് ചോദിച്ചു പക്ഷെ എനിക്ക് അത്രയ്ക്കും കോൾഡ് ബാത്ത് ചെയ്യാനായിട്ട് അത്രയും തണുപ്പ് എനിക്ക് പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു സൺഡേ ഈവനിങ് വ്ലോഗിലേക്ക് വെൽക്കം ബാക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു ചായയിൽ നിന്ന് തുടങ്ങാം ഞാനൊരു കോഫി പേഴ്സണാണ് കൂടുതലും എനിക്കിഷ്ടം കോഫി കുടിക്കാനാണ് പക്ഷെ മനുവിന് ചായ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ നല്ല കടുപ്പുള്ള സ്ട്രോങ് ചായ മനുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈവെനിങ്ങിൽ ഇതുപോലെ ചായ ഉണ്ടാക്കാറുണ്ട് അതും ചില സമയത്ത് ഞാൻ ഏലക്ക ചായ ഇല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് ഉണ്ടാക്കും ഇന്ന് നമുക്കൊരു ഏലക്ക ചായ ഉണ്ടാക്കാം എന്നെ സ്വയം പുക്കുകയെന്ന് വിചാരിക്കരുത് ഞാനൊരു ചായ എക്സ്പേർട്ടാണ് കേട്ടോ ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ചായ ഭയങ്കര ഫ്ലോപ്പായിരുന്നു പിന്നെ ഞാൻ പഠിച്ചെടുത്തതാണ് ഞാൻ ഉണ്ടാക്കുമ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് കൂടുതൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും പാലിനേക്കാൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതാണിഷ്ടം അതിനുശേഷം ഞാനൊരു പാല് നല്ല പോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ട് സ്പൂൺ തേയിലപ്പൊടിയാണ് ഇടുന്നത് അത്യാവശ്യം നല്ല കടുപ്പം വേണം ആ കൂടെ തന്നെ പാല് തിളക്കുന്ന കൂടെ തന്നെ ഞാൻ രണ്ട് ഏലക്കയും കൂടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് നാട്ടിലായിരുന്നപ്പം ആകുമ്പോൾ സ്ഥിരം അമ്മയുടെ വക നല്ലൊരു ഒരു സ്ട്രോങ് ചായയും കൂടെ കടിക്കാൻ എന്തെങ്കിലുമൊക്കെ കടിയും കാണും നമുക്കിവിടെ ജർമ്മനിയിൽ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊന്നും അല്ല നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മൾ ഡയറ്റ് നോക്കുന്നത് കൊണ്ട് പലഹാരങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ വല്ലപ്പോഴും നമ്മൾ വല്ല ക്രസവുണ്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷുഗർ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് മധുരത്തിന് വേണ്ടേന്ന് ഓർത്ത് ഞങ്ങൾ സ്വീറ്റ്നർ ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് ടീക്കായാലും കോഫിക്കായാലും മധുരം വേണമെന്നു നിർബന്ധമില്ല പക്ഷേ മനുവിനാണെങ്കിൽ ഇല്ലാതെ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വീറ്റ്നർ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ലിവിങ് റൂമിൽ മനുവിനൊരു കോണറുണ്ട് അതാണ് ആ വിൻഡോയുടെ എടുത്ത് ചേറുമിട്ട് വൈകുന്നേരങ്ങളിൽ ചായയും കുടിച്ച് ഫ്രഷ് കാറ്റൊക്കെ കൊണ്ടിരിക്കലാണ് പതിവ് അതിനിടയ്ക്ക് ഈയിടെയായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ക്രീം സിറം ഒക്കെ പെട്ടെന്ന് തീരുന്നതിൻ്റെ കാരണം എനിക്കിപ്പോഴാണ് പിടികിട്ടി വരുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കോസറാക്സിൻ്റെ സ്നേഹിൽ മ്യൂസിൻ സിറം അതാണ് മനുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാം ആശാൻ്റെ ബോഡി ലോഷനും ഫേസ് ക്രീമും സൺസ്ക്രീനും എല്ലാം കോസറാക്സിൻ്റെ ആ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്പോൾ നേരം ചായയും കുടിച്ച് ടിവിയും കണ്ട് ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിനി ഡിന്നർ കുക്ക് ചെയ്യാം ഇന്ന് ഡിന്നറിനായിട്ട് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ചിക്കൻ വാങ്ങിയിട്ട് ഞാൻ കുറച്ച് മുമ്പാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഐസ് ഒന്നും പോയിട്ടില്ല നമുക്കിവിടെ ജർമ്മനിയിൽ ഏത് മീറ്റ് വാങ്ങിയാലും അതിൻ്റെ ഏത് പാർട്സാണോ വേണ്ടത് അത് കിലോ അനുസരിച്ച് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഗ്രില്ല് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ലെഗ് പീസാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ ചിക്കന് നമുക്ക് സ്കിന്നോടെയാണ് കിട്ടുന്നത് എനിക്കും മനുവിനും സ്കിന്നോടെ കഴിക്കുന്നത് ഇഷ്ടമല്ല അതിപ്പോൾ കറി വെക്കുകയാണെങ്കിലും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് കളഞ്ഞിട്ടാണ് ആയാലും നമ്മൾ ഫ്രൈ ചെയ്യുവാണേലും ചെയ്യുന്നത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെക്കും അപ്പോഴത്തേക്കും സ്കിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ചിക്കൻ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് വലിയ ജീരകം കുറച്ച് കുരു കുരുമുളക് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പു ഇതെല്ലാം കൂടി അന്നിട്ട് ജസ്റ്റ് ഒരു പൊടിയായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ ഞാൻ ഒരു വലിയ ഷെഫൊന്നുമല്ല ഞാൻ എൻ്റെതായ കുറേ ഇൻഗ്രീഡിയൻസ് വെച്ച് ട്രൈ ചെയ്യുന്ന എൻ്റെതായ റെസിപ്പിയൊക്കെയാണ് പല സമയങ്ങളും സക്സസ് ആകാറുണ്ട് പല സമയങ്ങളിലും ഫ്ലോപ്പ് ആകാറുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിന് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് ഈ ഗരം മസാല എനിക്ക് വീട്ടിൽ അമ്മ സ്പൈസസ് എല്ലാം വാങ്ങിച്ച് പൊടിപ്പിച്ച് തന്നാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നാരങ്ങ നീര് പിന്നെ ഒലിവ് ഓയിൽ ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊരു പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്യാണ് അയ്യോ മറന്നു ഇടയ്ക്ക് രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇത് വന്നിട്ട് ഗാർലിക് പൗഡറും അതുപോലെ ചില്ലി ഫ്ലേക്സാണ് സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് പേസ്റ്റ് ഇല്ല ഇനി അത് പൊളിച്ച് അരച്ചെടുക്കാൻ ടൈം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇത് രണ്ടുമാണ് ഇടുന്നത് അങ്ങനെ ചിക്കൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഞാൻ നല്ല കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത മസാലയെല്ലാം ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് എന്നായിരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ഐഡിയ ആണ് റൈസ് ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഈസി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ഒന്ന് കാരണം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി നമ്മൾ ഈ അടുത്തൊക്കെ ആയിട്ടും ചിക്കൻ ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചിക്കൻ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്ത് ബോയില് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് സാധാരണ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് മനു ക്ലീൻ ചെയ്യും അപ്പം നമ്മൾ കുക്ക് ചെയ്തെല്ലാം കഴിയുമ്പം നമ്മുടെ കിച്ചണും ആ ഒരു സമയം ക്ലീൻ ക്ലീനാവും ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കാരണം നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കുമ്പം അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം ക്യാമറ അങ്ങോട്ട് വെക്കണം അപ്പോഴത്തേക്കും മനുവിൻ അത് ഇറിറ്റേഷൻ ആകും അതുകൊണ്ട് ഇന്നത്തെ കിച്ചൺ പരിപാടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് നോർമലി എനിക്ക് തന്നെ കിച്ചണിൽ പരിപാടികൾ ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല ഒന്നെങ്കിൽ ഞാൻ വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ മിക്കപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു കുക്കിംഗ് സ്കില്ല് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ചെറുപ്പത്തിലൊക്കെ വീട്ടിലെ അമ്മ എന്നെ കൊണ്ടായാലും മീനിനെ കൊണ്ടായാലും അങ്ങനെ വീട്ടുജോലികളൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിള്ളേരെക്കൊണ്ടും വീട്ടു ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം എന്നാലേ അവർ പ്രായമാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകൂ എന്നൊക്കെ പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ പറയട്ടെ നമ്മൾ ലൈഫിൽ ഒരു പോയിൻറ്റിൽ തന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ല മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാതായി വരുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ ആ ഒരു എബിലിറ്റി കണ്ടുപിടിക്കും അല്ലാതെ ഇതൊക്കെ ചെറുപ്പത്തിലേ ചെയ്താലേ നമ്മൾ പഠിക്കൂ അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായെന്ന് അതിനൊരു മെയിൻ കാരണമുണ്ട് നമ്മുടെ വീട്ടിലെ ബേക്കിംഗ് ഓവൻ രണ്ട് മൂന്ന് മാസമായി അതിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ട് അപ്പോൾ നമ്മളത് റിപ്പയർ ചെയ്തില്ല പകരം നമ്മളൊരു പുതിയ ഓവൻ വാങ്ങിച്ചു പക്ഷേ ഇതിൻ്റെ ഒന്നും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതാണ് ഞാൻ മനുവിനോടൊന്ന് ഗ്രിൽ ചെയ്യാനായിട്ട് വെക്കാൻ പറഞ്ഞത് ഇപ്പം ഞാൻ വെച്ചിട്ട് എനിക്ക് കൃത്യം ടെമ്പറേച്ചർ ഒന്നും അറിയില്ല അപ്പോൾ ഇരിക്കട്ടെ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമുക്കിവിടെ ജർമ്മനിയിൽ അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കിച്ചൺ വെറും ഒരു റൂം ആയിട്ടാണ് തരുന്നത് അതിലേക്ക് നമ്മളൊരു കിച്ചൺ വാങ്ങുകയാണ് ചെയ്യുന്നത് കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു കിച്ചണിൽപ്പെട്ട എല്ലാം ഫ്രിഡ്ജ് തൊട്ട് സ്റ്റൗ ഷെൽഫ് ഓവൻ എല്ലാം ഫിറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ നമ്മളും കിച്ചൺ അങ്ങനെ തന്നെ വാങ്ങുകയാണ് ചെയ്തത് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് എന്തായാലും ഹാഫ് കുക്ക്ഡ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓയിൽ സ്പ്രേ കൊടുക്കണം വെജിറ്റബിൾസ് കട്ട് ചെയ്തു റൈസ് ബോയിലായി ഇനിയുള്ള പരിപാടി ഇവന്മാരെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നതാണ് എൻ്റെ ഫ്രൈഡ് റൈസ് വെറും പതിനഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ആകും കേട്ടോ ഞാനപ്പോൾ കുറച്ച് ഓയിലിനകത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വഴട്ടുകയാണ് അതിനുശേഷം ഒരു രണ്ട് മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസിനെ ഒക്കെ ഒന്ന് സൈഡാക്കുക അതിനുശേഷം മുട്ട ഒന്ന് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് സോയാ സോസ് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യും മൾട്ടി ടാസ്കിങ്ങിന് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജോബുകൾ ചെയ്യും അതായത് ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതാകുന്ന സമയങ്ങളിൽ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ടും കൂടെ ട്രൈ ചെയ്യും അതാകുമ്പോൾ ഫുഡായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എക്സ്ട്രാ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ടൈം എടുക്കണ്ടല്ലോ അപ്പം ആ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലതായി കാരണം നമ്മുടെ പഴയ ഓവൻ ഓവനായിരുന്നെങ്കിൽ കറക്റ്റ് ടെമ്പറേച്ചറും എത്ര മിനിറ്റ് ആയിരുന്നു എന്നും എനിക്കറിയാം അപ്പോൾ കുടിക്കാനുള്ള ഡ്രിങ്ക്സും എടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം നടന്ന സംഭവം എന്നൊരു മലയാളം മൂവി മനോ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂവിയും കണ്ടുകൊണ്ട് നമുക്ക് പതിയെ ഫുഡൊക്കെ കഴിച്ചിരിക്കാം മൂവിയൊക്കെ കൊള്ളാം മൂവിയുടെ ഫസ്റ്റ് ഹാഫ് നല്ലതാണ് പക്ഷെ ക്ലൈമാക്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കഥ എന്താണെന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊരു ഐഡിയ കിട്ടിയില്ല ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പോയി ഫ്രഷ് ആകും ഫ്രഷ് ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നുറങ്ങുക ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു പുതിയ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അപ്ഡേറ്റ്സ് ഒന്നും ഇട്ടില്ല ഇതിൽ ചില പ്രൊഡക്ട്സുകളൊക്കെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല പക്ഷെ ചില പ്രൊഡക്റ്റുകൾ വളരെ എന്താ പറയുക ഒരു ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാം കേട്ടോ അങ്ങനെ ഞാൻ എന്താ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഫിലിമൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാം അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ സൺഡേ ഈവനിങ് നിങ്ങളെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആയിട്ട് പറയുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ സി യു ഗുഡ് നൈറ്റ്